നമ്മുടെ നാട്ടിലൊന്നും അല്ല, ഇവിടെ ഖത്തറിലാണ്. കോഴിക്കൂടൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കുന്നതാണ്, കണ്ട ഇതാണ് കൊടുക്കുന്നത് മുട്ടയിടാൻ വേണ്ടി. ലെയർ ഫീഡ് ഇത് കണ്ടില്ലേ. ഈ സാധനങ്ങളൊന്ന് കാണിക്കുക, ഇതിനകത്ത് കോഴി കാണിക്കാം. ഈ സാധനമാണ് കൊതുത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തവിടും ഉണ്ട്. ഇത് തവിട്, ഗോതമ്പ് തവിടാണ്. അണ്ട ഈ സാധനോടാണ് കൊടുക്കുന്നത്. ഇതിനി കുഴയ്ക്കാൻ വേണ്ടി ഇവിടെ വെച്ചേക്കുന്നതാണ്, കണ്ടില്ലേ. ഇതിനി കുഴച്ചാണ് കോഴിക്ക് കൊടുക്കുന്നത്. ലെയർ ഫീഡ് ഒരു കപ്പും ഒരു കപ്പ് തവിടൂടാണ് നമ്മളെടുത്ത് മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കും. അതിൻ്റെ കൂടെ ഇത് ഗോതമ്പ് കൂത്ത് വെച്ചേക്കുക. കുതിർത്ത ഗോതമ്പാണ് ഇത്. ഇതിനകത്തോട്ട് കുറച്ചിടുക. ഒരു മുട്ടയൊക്കെ നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് പിടി അങ്ങോട്ട് ഇട്ടിട്ട് കുഴച്ചങ്ങോട്ട് കൊടുക്കുക. ഈ ഒരു പരുവത്തിലല്ലാടെ കുഴച്ചെടുക്കും. ഞങ്ങൾക്ക് പാത്രത്തിലോട്ട് കോരിയാണ്. കോഴിയെല്ലാം ആക്രാന്ന് പിടിച്ചിട്ട് അവിടെ എല്ലാം കിടന്ന് പരക്കം പോയാണ്. ഇത് ഒരു സെറ്റ് കോഴിക്കുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെന്നോർക്കും, പക്ഷേ ഇത് ഖത്തറിൽ നിന്നുള്ള വീഡിയോ ആണ്. കണ്ടില്ലേ, കോഴികളെ വളർത്തുന്നതാണ്. കോഴി അടവച്ചിട്ട് വിരീച്ചു ഓടിയിരിക്കേണ്ട കോഴിക്കുഞ്ഞുമെല്ലാം അത് ഞാനിതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കാം. ഇത് കാടക്കോഴിക്കുള്ള തീറ്റയാണ്. അതുങ്ങൾക്ക് കുഴച്ച് വെച്ചൊന്നും കൊടുക്കത്തില്ല, അങ്ങനെ ഇട്ട് കൊടുക്കും. മുപ്പത് ഗ്രാമാണ് ഒരെണ്ണത്തിന് കൊടുക്കുന്നത്. ആ 30 ഗ്രാം വെച്ച് ഒരെണ്ണം കഴിക്കുമെന്നാണ് പറയുന്നത് ബീച്ചേട്ടൻ. ബീച്ചേട്ടയുടെ കോഴിഫാമാണിത്. ഇതോടൊപ്പം അപ്പുറത്തും മുയലുണ്ട്, ഇപ്പുറത്തും കുറച്ച് കോഴികളൊക്കെ കിടപ്പുണ്ട്. ഇത് ഫാൻസി കോഴിയാണ് എനിക്കുന്നത്. ധർമ്മക്കോഴി അല്ലേ, ബ്രഹ്മക്കോഴിയാണ്. ബ്രഹ്മക്കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പുറത്ത് അട വെച്ച് വിരിയിച്ചിട്ടുണ്ട്. ഇതാണ് മുട്ട അടവെച്ച് കോഴിക്കുഞ്ഞെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10-12 ദിവസമായിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ. ഒരു 20 മുട്ട വെച്ചായിരുന്നു, 2 എണ്ണം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് അടവെച്ച് വിരിഞ്ഞ് കിട്ടിയ കോഴിക്കുഞ്ഞുങ്ങളാണ്. അതിലൊരു 4 എണ്ണേ ഉള്ളൂ, ബാക്കിയൊക്കെ ചത്തുപോയി. ഇപ്പോൾ ഒരു 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ ഈ പരുവത്തിലായിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതാണ് ഈ ബോട്ടിലിനകത്ത് കലക്കി വെച്ചാൽ കൊടുക്കണം. അന്നേരം അത് എന്തൊക്കെയാണെന്നൂടെ കാണിക്കാം. പ്രതിരോധ ശക്തിയൊക്കെ കിട്ടാൻ വേണ്ടി കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടൊരു മക്കിനകത്ത് കലക്കി വെച്ചേക്ക്. ഇതിനകത്ത് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയോടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അന്നേരം അത് ആ ബോട്ടിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കോഴികൾ വന്ന് തിരിച്ചോളും. പിള്ളേരുടെ വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കുന്നതുമായി അതേമാതിരി കോഴിയൊക്കെ കൊടുക്കുന്ന പ്രത്യേക ബോട്ടിലാണ്. അതിനകത്ത് തീരുന്നതനുസരിച്ച് താഴോട്ട് കുറച്ച് കുറച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കും. വലിയ കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുത്തേക്കുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് നിറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് തീരുന്നതനുസരിച്ച് കൊടുത്താൽ മതി, അവിടെ വന്ന് ഫില്ലായിക്കോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണും വരേക്കും സ്റ്റേ സേഫ് ബൈ.